ഇപ്പോൾ നമ്മുടെ അൾട്ടോ വന്നിട്ടുണ്ട്. സോ പുതിയ മോഡൽ ടെസ്റ്ററാണ്. സ്കോർപ്പിയോ എല്ലാവരെയും പ്രിയപ്പെട്ട ഒരു കാർ തന്നെയാണ്. കെ ടി എം വന്നിട്ടുണ്ട്. ഒറിജിനൽ ഫോർച്യൂണറിന് അതേ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജീപ്പ് കോമ്പസ് നോക്കാം. അടുത്തത് ഹാരിയറാണ്. എൻഡെവർ അല്ലെങ്കിൽ കാണാൻ കാത്തിരുന്ന കാർസൊക്കെ ഒന്ന് സ്പോണിൽ നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്ലൻ ഇന്ത്യൻ കാർ ഗെയിം സിമുലേറ്ററാണ്. സോ ഇതിൽ ഇന്ത്യൻ കാർസ് മാത്രമല്ല ബൈക്സും ഉണ്ട്, ബട്ട് കാറാണ് കൂടുതൽ. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ പ്രിവ്യൂ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ മറ്റ് ഓപ്ഷൻസും ഇല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്യാരക്ടറിനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ടോപ്പിലായിട്ട് കാർസ് ആൻഡ് ബൈക്സ് എന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറും ബൈക്കിൻ്റെയും നെയിംസ് നമുക്ക് അവിടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഇഷ്ടമുള്ള കാർ സെലക്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഓൾട്ടോ തന്നെ സെലക്ട് ചെയ്യാം. സോ നമ്മുടെ അൾട്ടോ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാറൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് സ്വിഫ്റ്റ് നോക്കാം. സ്വിഫ്റ്റ് തന്നെ പഴയ മോഡലാണ്, ബട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റർ നോക്കാം. ഡസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മോഡലാണ്. സോ പുതിയ മോഡൽ ഡസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്കോർപ്പിയോ നോക്കാം. സ്കോർപ്പിയോ എല്ലാവരെയും പ്രിയപ്പെട്ടൊരു കാർ തന്നെയാണ്. സോ ഇതാണ് സ്കോർപ്പിയോ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൂപ്പർ ബൈക്സ് നോക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ബലാനോ ഹരിയറും എടുക്കാത്തതെന്ന്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഓട്ടിൽ നോക്കാം. നമ്മളിപ്പോൾ R15 സ്പോൺ ചെയ്തിരിക്കുകയാണ്. സോ ഇനി അടുത്തത് നമുക്ക് KTM ഒന്ന് സ്പോൺ ചെയ്ത് നോക്കാം. പോക്കത്തിന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാഫിക്സാണ് കിട്ടിയിട്ടുള്ളത്. സോറി, വന്നിട്ടില്ല. ഓക്കെ, KTM വന്നിട്ടുണ്ട്. അപ്പം വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കാണാൻ കാത്തിരുന്ന കാർസൊക്കെ ഒന്ന് സ്പോൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫോർച്യൂണറാണ് നോക്കുന്നത്. സോ ഫോർച്യൂണറാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫുള്ള് അടിപൊളി ഒറിജിനൽ ഫോർച്യൂണറിന് അതേ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത കാർ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബലേണ നോക്കാം. ബലേണ നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോയി ആധാ ഇവിടെ. ഓക്കെ, അപ്പോൾ ബൈക്കിൻ്റെ മോഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ലുക്കാണ് കാറിനൊക്കെ. സോ നമ്മളൊന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് അവിടെ ഉണ്ട്. സോ ഇനി നമുക്ക് ജീപ്പ് കോമ്പസ് നോക്കാം. ഓക്കെ, ജീപ്പ് കോമ്പസും അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ അടുത്തത് ഹാരിയറാണ്. ഹാരിയർ വൈറ്റ് ആണ്. നമുക്ക് ഇതിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ ഹോഡ് എൻഡെവർ അല്ലെങ്കിൽ എവറസ്റ്റ് എന്ന് പറയുന്ന കാറാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഡെസറാണ് ചൂസ് ചെയ്തത്. നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ടെന്ന് പറയുമെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യണം. സോ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സ്മോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും കാർ അടിപൊളിയാണ്. കാർ ഡ്രൈവ് ചെയ്യാൻ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ബൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് KTM തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കയറാം. ഓക്കെ, അതുപോലെ തന്നെ ബൈക്കും നമുക്ക് കാർ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നമുക്ക് കാണാം ഇവിടെ മറ്റേ ഹാൻഡിലിന് പകരം സ്റ്റെയറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പ്രോപ്സ് നമുക്ക് നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. നല്ല ഗ്രാഫിക്സും നമുക്ക് നമ്മൾ ഇന്ത്യൻ കാർസ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗൈസ്, ഈ ഒരു ഗെയിമിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ നെറ്റ് യൂസ് ചെയ്യുന്നതോടൊപ്പം നല്ല ആഡ് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാതെ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാണ്, കോപ്പിറൈറ്റ് വരും. സോ നമുക്ക് ഓരോ 15 മിനിറ്റിലും ഓരോ ആഡ് വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഇതിൻ്റെ ഹാക്ക്ഡ് വേർഷൻ കയറ്റാമെന്നാണ് പറയുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സോ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബലാനോ പോലുള്ള കുറച്ചുകൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാർസ് നമുക്കിതിൽ ലഭിക്കില്ല എന്നല്ല, നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ഇത് ആഡ് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ കാർസൊക്കെ കളിക്കാൻ പറ്റൂ. നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു കാറും ഇങ്ങനെ ഫെയ്ഡായി പോകും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണും മാത്രമേ ഉള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു കാർ ഇങ്ങനെ ഫെയ്ഡായി പോകുന്നതാണ്. ബട്ട് നമ്മൾ ഓറഞ്ച് ബോക്സിലല്ലാത്ത കാർസൊക്കെ നമുക്കിതുപോലെ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ഓടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഈ കാർസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. പോലെ 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 ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.